സംസ്ഥാനത്തെ മരംമുറി വിവാദമാകുമ്പോൾ മരം മുറിക്കാത്തവർക്കെതിരെ കേസെടുക്കുകയാണ് സതേൺ റെയിൽവേ. തെങ്ങ് വീണ നേത്രാവതി എക്സ്പ്രസിന്റെ യാത്ര മുടങ്ങിയ സംഭവത്തിലാണ് തെങ്ങിന്റെ ഉടമയ്ക്കെതിരെ റെയിൽവേ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുമെന്നും റെയിൽവേ അറിയിച്ചു. ജൂലൈ 14 വൈകിട്ട് കൊയിലാണ്ടി തീക്കൊടി സെക്ഷനിലാണ് നേത്രാവതി എക്സ്പ്രസിന് മേൽ തെങ്ങ് വീണത്. എഞ്ചിനും വൈദ്യുതി ലൈനും തകരാറ് പറ്റി. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വണ്ടി 3 മണിക്കൂർ പിടിച്ചിടുകയാണ് ചെയ്തത്. പിന്നാലെയുള്ള മറ്റു വണ്ടികളെല്ലാം വൈകിയിരുന്നു. ലോക്കോയുടെ വിൻഡ്ഷീൽഡ് പൊട്ടിയതിനാൽ പുതിയ എഞ്ചിൻ ഘടിപ്പിച്ചാണ് വണ്ടി വീണ്ടും പുറപ്പെട്ടത്. റെയിൽവേ പാളത്തിനടുത്ത് തെങ്ങ് മുറിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയതായി റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മരം മുറിച്ചിരുന്നില്ല. റെയിൽവേ ആക്ട് പ്രകാരം തീവണ്ടിക്കും യാത്രക്കാരുടെ സുരക്ഷയ്ക്കും പ്രശ്നമാകുന്നത് ശിക്ഷാർഹമാണെന്ന് കാണിച്ചാണ് കേസിലേക്ക് റെയിൽവേ തിരിയുന്നത്. 2020 ഏപ്രിൽ മുതൽ 2021 ജൂലൈ വരെ പാലക്കാട് ഡിവിഷനിൽ 28 മരങ്ങളാണ് ഇത്തരത്തിൽ വീണത്. ജൂൺ 13 വടകര പാലിയാട്ട് നടയിൽ പാളത്തിലേക്ക് തെങ്ങ് വീഴുകയും ആ സമയത്തെത്തിയ മാവേലി എക്സ്പ്രസ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും റെയിൽവേ അറിയിച്ചു. ഇതേ തുടർന്ന് നോട്ടീസ് നൽകിയിട്ടും പാളത്തിനരികെ വീഴാറായ മരം മുറിക്കാത്തവർക്കെതിരെ റെയിൽവേ കേസെടുക്കാൻ കൂടി തയ്യാറാവുകയാണ്. എന്നാൽ സ്വകാര്യ ഭൂമിയിലെ മരങ്ങൾ മുറിച്ച് സുരക്ഷ ഒരുക്കുന്നതിൽ ഉടമകൾക്ക് താൽപ്പര്യമില്ല. റെയിൽവേ നഷ്ടപരിഹാരം കൊടുക്കാത്തതാണ് പ്രധാന കാരണമാകുന്നത്. കായ്ക്കുന്ന മരങ്ങൾ വെറുതെ മുറിക്കാനാണ് ഇവർ തയ്യാറാകാതിരിക്കുന്നത്. സംസ്ഥാന റവന്യൂ വകുപ്പും റെയിൽവേയും ചേർന്ന് മരം മുറിക്കാനുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. വീഴാറായ മരം റെയിൽവേ സൗജന്യമായി മുറിച്ചു മാറ്റും. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ അധികൃതരെയോ ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണം. 25,000 വോൾട്ട് വൈദ്യുതി ലൈൻ ആയതിനാൽ അനുമതി കിട്ടിയാൽ മാത്രമേ മരം മുറിക്കാവൂ എന്നും റെയിൽവേ അറിയിക്കുന്നു. അതേസമയം ട്രെയിൻ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന യൂട്യൂബ് വീഡിയോകൾക്കെതിരെ റെയിൽവേ മുന്നറിയിപ്പ് നൽകുകയാണ്. ലോക്കോ പൈലറ്റുമാർ ട്രെയിൻ എഞ്ചിനുള്ളിൽ നിന്നും വീഡിയോകൾ എടുക്കുകയോ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് മേഖലാ ജനറൽ മാനേജർ നിർദ്ദേശം നൽകുന്നത്. വീഡിയോ കണ്ട് ആർക്കും ട്രെയിൻ ഓടിക്കാവുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. എന്നാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മറ്റു പലരും എന്നാണ് ലോക്കോ പൈലറ്റുമാർ വിശദീകരിക്കുന്നത്. ഇവ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറഞ്ഞു. കൂടാതെ കോവിഡ് വ്യാപനം കുറയുന്നതിനാൽ സർവീസുകൾ സാധാരണ നിലയിൽ ആക്കുന്നതിൻ്റെ ഭാഗമായി ആന്ധ്രയിലും തെലങ്കാനയിലും ഇന്ന് മുതൽ അൺറിസർവ്ഡ് ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു. എക്സ്പ്രസ് ട്രെയിനുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നതുമാണ്. ദക്ഷിണ റെയിൽവേക്ക് കീഴിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നിയന്ത്രണം തുടരുകയാണ്. ഈ സംസ്ഥാനങ്ങളിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ റിസർവേഷൻ ഒഴിവാക്കാൻ നടപടിയായിട്ടില്ല. സംസ്ഥാനത്ത് മുമ്പ് സർവീസ് നടത്തിയിരുന്ന മിക്ക ട്രെയിനുകളും ഇപ്പോൾ സർവീസ് നടത്തുന്നുമുണ്ട്. എന്നാൽ ഇവയിൽ സാധാരണ ടിക്കറ്റോ സീസൺ ടിക്കറ്റോ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ അനുമതിയായിട്ടില്ല. ഏതാനും മെമു സർവീസിലും ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസിൽ മാത്രമാണ് സംസ്ഥാനത്ത് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.